ഓക്കെ, ചോദ്യക്കോഴ വിവാദത്തിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ടി എം സി എം പി മഹുവ മൊയ്ത്ര സുപ്രീം കോടതിയെ സമീപിച്ചു. പരാതി അന്വേഷിച്ച പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു നടപടി. വിവരങ്ങളുമായി ആർ അച്യുതൻ. അച്യുതൻ, സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് ആ നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് മൊയ്ത്രയുടെ മഹുവയുടെ പ്രയർ. അച്യുതൻ, ഹഷ്മി എം പി ആയിരുന്ന മഹുവ മൊയ്ത്ര തന്റെ ലോഗിൻ വിവരങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ട് അവരുടെ താല്പര്യപ്രകാരം ചോദ്യം ചോദിച്ചു എന്നുള്ളതായിരുന്നു ബി ജെ പി എം പി ഉന്നയിച്ച ആരോപണം. തുടർന്ന് അതിൽ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം നടത്തുകയും മഹുവയുടെ ഭാഗം കേൾക്കുകയും ആ എത്തിക്സ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് മഹുവയെ പുറത്താക്കണമെന്ന് ഉയർത്തിക്കൊണ്ട് എത്തിക്സ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ലോക്സഭ ഭൂരിപക്ഷ അംഗങ്ങളും ശബ്ദവോട്ടോടുകൂടി പാസാക്കി എം പിയെ പുറത്താക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശേഷം ഇതിനുവേണ്ട ഇനി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചിട്ടുള്ള നിയമ സാധ്യതകളാണ് മഹുവ പരിശോധിച്ചത്. അതിനുശേഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടായിരുന്നു. കാര്യം പാർലമെന്റിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിലുള്ള ഭരണഘടനാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം പാർലമെന്റിൽ തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇതിന്റെ ഭാഗമായി നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മഹുവ മൊയ്ത്ര സുപ്രീം കോടതിയെ സമീപിച്ച വിവരം ലഭിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ എത്തിക്സ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ ലോക്സഭ സ്വീകരിച്ച സമീപനത്തിനെതിരെയാണ് മഹുവ മൊയ്ത്ര ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹഷ്മി എസ്. ആർ അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് വലിയ രാഷ്ട്രീയ പോരിനുള്ള വിഷയമായിരുന്നു. അതിപ്പോൾ ആ പോര് എന്താണ് വ്യവഹാരത്തിന്റെ വഴി തേടുന്നു. സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മഹുവ മൊയ്ത്ര.